എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കിയിട്ട് എട്ട് സംവിധായകർ ചേർന്ന് ഉണ്ടാക്കിയ ഒമ്പത് സിനിമകൾ ചേർന്ന ഒരു ആന്തോളജി ആണ് മനോരഥങ്ങളെന്ന് പറയുന്നത് സി ഫൈവിലാണ് സ്ട്രീം ചെയ്യുന്നത് ഇതിൻ്റെ മറ്റേ ഇതിൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മുടെ ആസിഫ് അലി രമേശ് നാരായണ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ ഇടാ ഒമ്പത് സിനിമയിൽ അപ്പോൾ എട്ട് പേര് സംവിധായകർ ആരാ അപ്പോൾ ഒരാൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെന്ന് പറയണത് പ്രിയദർശനാണ് അദ്ദേഹത്തിന് എം ഡിയുടെ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നടന്ന് ഒന്ന് നടക്കാതെ ഒന്ന് അവസരം കിട്ടിയപ്പം ഞാൻ തന്നെ ചെയ്യുമെന്നുണ്ട് രണ്ട് പടങ്ങൾ പുള്ളി സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ചെറുകഥയാണ് അപ്പോൾ ഇതിൻ്റെ ടെംപ്ലേറ്റ് പിടിച്ചോ ഇതേ കോർ തീം വെച്ചിട്ടോ ഒരുപാട് സാധനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട് അപ്പം ഇതൊരു ക്ലീശ ആയിട്ട് തന്നെയായിരിക്കും തോന്നുന്നത് പക്ഷേ ആ സമയത്തുള്ള ചെറുകഥയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ലോനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു ചെറുകഥ വായിക്കും പോലെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ചെണ്ണമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോന്നേരം നേരെ തുടങ്ങാം ഫസ്റ്റ് വൺ ഓളവും തീരവും ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവൻ മോഹൻലാൽ ദുർഗ മാമുക്കയ സുരഭി ലക്ഷ്മി ഹരീഷ് പെരടി വിനോദ് ഗോപൂർ വിജിലേഷ് ഇവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത് സംഭവം മലബാർ ഭാഷയാണ് ലാലോട്ടം വരുമ്പോഴും നമ്മൾ ഈ തത്തുമ്മ തത്തുമ്മ അതുപോലെ വെട്ടിയിട്ട വാഴത്തുണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കുകയാണ് അടുത്ത് നമ്മൾ ഏറിപ്പോവും എന്നുള്ള ഒരു ചാൻസ് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഒരു തരത്തിൽ ട്രോൾ മെറ്റീരിയൽ ആയി വരാതെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി സ്ലാങ്ങ് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റാത്തവിടത്തൊക്കെ നോർമലായിട്ടുള്ള ഭാഷയിൽ ലാലോട്ടം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അത് ഭരിക്കില്ലാതെ പോയിട്ടുണ്ട് നല്ലൊരു കഥ വായിക്കും പോലത്തെ ഒരു ഫീൽഡ് നമുക്കിത് കണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് അതായത് എൽ ജെ പി പറഞ്ഞില്ലേ മറ്റേ ഇത് വന്ന സമയത്ത് മലക്കോട്ട വരിവസം വന്ന സമയത്ത് ഒരു നോവൽ വായിക്കും പോലത്തെ പേജുകൾ മറിക്കുമ്പോഴത്തെ ആ ഒരു ഫീല് ഇത് കാണാൻ പറ്റി അതിൻ്റെ കളർ ടോണും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തതും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഈ വളയ്ക്ക് മാത്രമാണ് ഒരു ചുവന്ന കളർ ഇതിൽ വരുന്നത് പക്ഷേ അത് അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് ഉള്ള ഉള്ള സാധനമാണത് അത് ഒരു വിധത്തിലു വേണമെങ്കിൽ ഷെക്കോവേസ് ഗൺ എഫക്റ്റ് എന്നൊക്കെ പറയാം ലാലാട്ട ഭയങ്കര യങ്ങായിട്ട് ഭയങ്കര ഷാമമായിട്ടും ലാലാട്ടൻ്റെ റൊമാൻറ്റിക് സൈഡ് കുറേ ദിവസം കൊണ്ട് കാണിക്കുമ്പോഴേക്ക് ക്രിഞ്ചും ഇതൊക്കെയായിരുന്നു ഇല്ല അങ്ങനെ ഒന്നും നല്ല നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ദുർഗ ദുർഗ്ഗയും ലാലേട്ടനുമായിട്ടുള്ള നല്ല പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അതൊന്നും ഇതിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇത് അണിയിച്ചൊരിക്കുന്നത് നല്ല നീറ്റായിട്ട് പ്രിയാശ സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത് ഇതിനാണെന്നുമാണ് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ അടുപ്പിച്ചുണ്ട് രണ്ട് പടങ്ങൾ ഒരു മണിക്കൂർ അടുപ്പിച്ചുണ്ട് മമ്മൂക്കയുടെ പടം മാത്രമാണ് ഒരു അരമണിക്കൂർ മാത്രമുള്ളത് ബാക്കി എല്ലാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് കണ്ടു തീക്ക ഒരുപാട് സമയം വേണ്ടിവരും ഇടയ്ക്ക് ലാലേട്ടൻ ഈ തടി കെട്ടിയിരുന്ന ഒരു സീനുണ്ട് വെള്ളത്തിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ട് അത് കണ്ടപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഗൂസ് പംസ് അടിച്ചറിയാം എവിടെയൊക്കെ നരനൊക്കെ ഓർമ്മ വന്ന് നോക്ക് ഓവറാൾ ഗുഡ് നല്ലൊരു സിനിമ അനുഭവമായിരുന്നു നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിയദർശൻ രണ്ടാമത്തെ പടം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് രഞ്ജിത്താണ് ചെയ്തിരിക്കുന്നത് മമ്മൂക്ക വിനീത് അനുമോള് ഇതിൽ മമ്മൂക്കയെക്കാളും കുറച്ചുകൂടി നല്ല കിടുവറ്റുള്ള റോൾ കിട്ടിയിരിക്കുന്നത് വിനീതിൻ്റെ ആണ് മമ്മൂക്കയ്ക്ക് സ്ക്രീൻ ടൈം കുറവാണ് പക്ഷേ മമ്മൂക്കയുടെ ഒരു ഈ കണ്ണാടി എടുത്ത് പോക്കറ്റിനകത്ത് തിരിച്ചു വെച്ചിട്ട് ഗദ്ഗതപ്പെടുന്ന ഒരു സീനുണ്ടോ ഓ എന്ത് രസമായിട്ടാണ് മമ്മൂക്കിരിക്കുന്നത് അത്രയും സാധനം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഷോർട്ട് മൂവിയിൽ പതിപ്പിച്ചിരിക്കുകയാണ് ഇത് എനിക്ക് ആണെങ്കിൽ രണ്ട് കഥകൾ ചേർത്തെടുത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഫ്ലാഷ് ബാക്ക് വേറൊരു കഥയും ഈ പിന്നീട് കാണിക്കുന്നത് വേറൊരു കഥയായിരിക്കും ശ്രീലങ്ക പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു സിനിമയായിരുന്നു ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പോകുന്നത് എന്ത് ആരായിരുന്നു ആ പെൺകുട്ടി എന്തിനായിരുന്നു പോകുന്നത് അത്യാവശ്യം സ്ലോ ആണെങ്കിലും നമുക്ക് വലിയ ദൈർഘ്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ കണ്ടുതീർത്ത ഒരു സിനിമയായിരുന്നു കടുകണ്ണാവ പിന്നെ ഇവിടെ ഇതിനൊക്കെ പറയാനുള്ളത് ഇത് എല്ലാ പടങ്ങളിലും ഇത് ഒന്ന് രണ്ട് എന്നൊന്നും പറയില്ല എല്ലാം പഴയ പഴയ പല പല കാലഘട്ടമാണ് സിനിമകളിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് പാണി എടുത്തിരിക്കണത് അന്യായ പണികളെടുത്തിക്കുന്നത് എല്ലാ സിനിമയ്ക്കും ഒന്ന് രണ്ടും ഞാൻ പറഞ്ഞില്ല ആരേയും പേരെടുത്ത് പറഞ്ഞില്ല എല്ലാ സിനിമയ്ക്കും പിടുവായി ചേട്ടു ഒന്നും മുഴച്ചു നിർത്തിയിട്ടൊന്നുമില്ല ഇത് പഴയ കാലഘട്ടമാണേ എന്നാൽ ഹാർമോണി എന്നാൽ പഠിക്കോ എന്നൊന്നും വെച്ചിട്ടൊന്നുമില്ല ഓർഗാനിക്കലി നാച്ചുറലി എങ്ങനെയാണോ നമുക്ക് ആ സ്ഥലം ആ കാലഘട്ടം ഫീൽ ചെയ്യിപ്പിക്കേണ്ടത് അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അത് എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ് മൂന്നാമത്തത് കാഴ്ച ശ്യാമപ്രസാദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പശ്ചാത്തല സംഗീതം കൊടുത്തിരിക്കുന്നത് ഔസൈപ്പച്ചൻ പാർവതി തിരുവോത്ത് നരയൻ മഞ്ജു പത്രോസ് ഹരീഷ് ഉത്തമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത് ഈ സിനിമ കണ്ട് ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്താഗതിയും സമൂഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ നമുക്കറിയാല്ലടേ ആ സമയത്ത് ഈ മനുഷ്യൻ ഇത്രയും പ്രോഗ്രസീവായിട്ട് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞെട്ടിച്ചളഞ്ഞത് അതായത് ഒരു ടോക്സിക് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്സിക് ഒന്നുമല്ല എന്നാൽ ഒരു കെമിസ്ട്രി വർക്കൗട്ടാവാത്ത ഫ്രീഡം ഇല്ലാത്ത ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ അതിൽ നിന്നും മോചിതമാവാൻ പറ്റാതെ സ്ഥിരമായിട്ട് ഒരു തടങ്കലിൽ പെട്ട് കിടക്കുന്ന പോലത്തെ അവസ്ഥ അങ്ങനത്തൊരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കാനും മുന്നോട്ട് പോകാനും സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്കെതിരെ മറുപടി പറയാനുമൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം കൂടി വച്ചിട്ട് ഈ സോ കോൾഡ് ചിന്താഗതിക്കൊക്കെ മുഖത്തടിച്ചിട്ടുള്ള ഒരു മറുപടി അന്നേ സമയത്തെ എം ടി നായർ സാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഇത് ഭയങ്കര അഭിനയ പ്രാധാന്യം ഒന്നൊന്നുമുള്ള സിനിമയൊന്നുമല്ല പക്ഷേ നല്ല രീതിയിൽ തന്നെ ശ്യാമപ്രസാദ് എടുത്തിട്ടുണ്ട് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട പ്രകടനം നമുക്ക് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നേന്നല്ല ഇതുവരെ പുള്ളി അങ്ങനെ കണ്ടില്ലല്ലോ നമ്മൾ ഹരീഷ് ഉത്തമൻ മിക്ക സിനിമയിലും വില്ലനും തല്ലാണെന്ന് നടക്കുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിൽ നിന്നാണ് പുള്ളി ഒരല്പം നല്ല ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന നല്ല മ്യൂസിക്കൽ സെൻസുള്ള ഒരു മനുഷ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ആ സിനിമയിൽ നല്ല ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാഴ്ച എന്നുള്ള സിനിമയിൽ തോന്നുന്നത് അതുപോലെ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണിത് അതിൽ അവസരപ്പിച്ച സാർ നീറ്റായിട്ട് എന്നെ ആർ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ശിലാലിഖിതം പ്രിയദർശൻ തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ബിജു മേനോൻ ശാന്തി കൃഷ്ണ ശിവത ജോയ് മാത്യു മണികണ്ഠൻ ഗീതി സംഗീത എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ വന്നിരിക്കുന്നത് ഈ സിനിമയും നല്ലൊരു അറ്റംപ്റ്റ് നല്ലൊരു ഔട്ട്പുട്ട് തന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തൻ്റെ തറവാട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനും അവൻ്റെ ചെറിയൊരു കാര്യ സാധ്യത്തിനു വേണ്ടിയിട്ട് അമ്മേടെ അടുത്ത് വരുന്നത് അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഗ്രാമത്തിൽ അമ്മയടുത്ത് വരുന്ന മകൻ പിന്നെ അവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് ഒരു ഇൻസിഡൻറ്റ് അവിടെ നടക്കുന്നു ഒരു പെൺകുട്ടി എന്തോ വിഷം കഴിച്ചിട്ട് ഒരു തീരത്ത് ഇങ്ങനെ കിടക്കുകയാണ് കിടന്ന് അവൾക്ക് പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് ആൾക്കാർ അതിനെ ട്രീറ്റ് ചെയ്യുന്ന വിധം നായകൻ അതിനെ ട്രീറ്റ് ചെയ്യുന്ന വിധം ഇതിൽ പറയാതെ പറഞ്ഞ ഒരു സ്റ്റോറി ഒരു കണക്ഷൻ ഈ നായകനും ഈ പെൺകുട്ടിയും തമ്മിൽ ഉള്ളത് നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇതുണ്ട് ടോട്ടാലി നോക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ശിലാലിഖിതങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു വിൽപ്പന സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വതി വി നായർ എം ടിയുടെ മകളാണ് എഴുത്തിൽ കഥാപാത്രങ്ങൾക്ക് സംസാരങ്ങൾക്ക് ഡയലോഗുകൾക്ക് അല്പം ശക്തി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ സിനിമയിൽ വന്നപ്പോഴേക്കും മൊത്തം അന്നുമില്ല കഥാ ഗുബായി മധുബാല ആസിഫലി ചിത്രയർ മധു മധുബാല ആസിഫലിയും തന്നെ ഉള്ളത് പിന്നെ കുറച്ച് പേര് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികൾ വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് അപ്പോൾ അവിടുത്തെ ഫർണിച്ചേഴ്സ് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം അതിനുവേണ്ടി പത്രപരസ്യം കൊടുക്കുന്നു ഒരു സാധനം വാങ്ങിയ ആസിഫലി വരുന്നു പിന്നെ ആസിഫലിയും മധുബാല മധുബാലയാണ് ഈ പറയുന്ന വിൽപ്പനക്കാരി അവരുമായിട്ട് നിൽക്കുന്നു അവരുടെ ഗദ്ഗതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ ഈ മറ്റേ അനൂപേനോൻ സിനിമയിൽ പറയും പോലത്തെ ഒരു പരിസരമൊന്നും ഇല്ലാത്ത ഫിലോസഫികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധനം വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ കൊടുത്താൽ പോരെ പിന്നെ ഈ കഥ പറയാൻ നിൽക്കണ എന്തിനാണ് ഒറ്റപ്പെടൽ വിരഹം ഇതൊക്കെ തന്നെ ഇങ്ങനെ കേട്ട് 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 മാടുത്ത അതും ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിംഗ് ഒക്കെ വളരെ അരോചകമായിരുന്നു ഒട്ടും ചേരുന്നില്ലായിരുന്നു മൊത്തത്തിൽ സിനിമ മുഴച്ചിക്കുന്നുവെന്നാണ് തോന്നിയത് ബോറിങ് അനുഭവമായിരുന്നു ഈ പറയണ വിൽപ്പന എന്നുള്ള സിനിമ ഇതൊന്ന് അടിച്ചു കളഞ്ഞിരുന്നെങ്കിൽ അടുത്തത് കാണാമായിരുന്നു എന്നുള്ളൊരു ഒരു ഫീൽ എന്ന ഒരു സിനിമയായിരുന്നു അടുത്തത് ഷെർലോക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ് അമേരിക്കൻ പശ്ചാത്തലത്തിലെടുത്ത സിനിമയാണ് അമേരിക്കൻ പശ്ചാത്തലം അന്ത കാലത്തിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കിടിലും വർക്കായിരുന്നു ഫാസ്റ്റ് ഫാസിൽ നദിയ മൊയ്തു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഒരു പൂച്ചയുണ്ട് എന്നുണ്ട് പൂച്ച പൂച്ചയൊക്കെ കിട്ടായിരുന്നു അതുപോലെ തന്നെ ഒറ്റപ്പടലിൽ പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള അവസാനം രണ്ടും രണ്ടുപേരുടെ അവസ്ഥകളും എല്ലാ അതായത് സ്വരേപ്പലാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അത് കുറച്ച് കുത്തിയിരുന്ന് കണ്ടാലേ ഒരു സൈലൻസിലിരുന്ന് കണ്ട് വേറെ ഒന്നും ശ്രദ്ധ പോകാതെ വീക്ഷിച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് കണക്റ്റായാലേ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ലാഗ് അടിച്ച് ബോറടി കാരണം ഒരാൾ മാത്രമേ ഉള്ളൂ അയാളെ അവിടെ നിൽക്കുന്നു വെള്ളം കുടിക്കുന്നു പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നു പൂച്ചയെ ഓട്ടിക്കുന്നു പുറത്തിറങ്ങുന്നു മഞ്ഞോളം തിരിച്ചുള്ളൂ ഇങ്ങനെ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ അതിനകത്ത് ഇന്നർ ലെയർ കുറേ ഉണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പടം ദഹിക്കാൻ പറ്റുകയുള്ളൂ എനിക്കും ഒന്നും കത്തിയൊന്നുമില്ല എൻ്റെ ഒരു സുഹൃത്തിനെ ഒരു ചാടന വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനാണ് അതാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാവുക ഇത് അങ്ങനെയൊക്കെയാണെന്ന് അതുകൊണ്ട് ഭയങ്കര ബ്രില്യൻസ് അങ്ങനെയൊന്നുമല്ല ഞാൻ പിന്നെ ഇത് തുടക്കത്തിൽ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പോയതുകൊണ്ട് കൊണ്ട് വലുതായിട്ട് കണക്റ്റ് ആയില്ല ഈ പടത്തിൽ അതാണ് അതിന് സംഭവിച്ചത് പിന്നെ ഉള്ളത് കടൽക്കാറ്റ് രതീഷ് അമ്പാട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ദ്രയിത്ത് അപർണ ബാലമുരളി ആനഗസ്റ്റിൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് നാട്ടിൽ ഭാര്യ ഗർഭിണിയാണ് മകളുണ്ട് അവിടെ വേറൊരു കണക്ഷനും ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പം ഈ കണക്ഷനും ഈ കണക്ഷനാണ് ഇയാൾക്ക് കുറച്ചുകൂടി ഇയാളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് പക്ഷേ ഭാര്യ അത്രയും സ്നേഹമുള്ള ഭാര്യയും മക്കളും ഫാമിലിയൊക്കെ നല്ല ഇതാണ് പട്ടിയുടെ റിയാക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ പോകെ പോകെ ആ റിലേഷൻ എന്ത് പറ്റുന്നു ഫാമിലിയിൽ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ലാസ്റ്റ് ഇയാൾക്ക് എന്താണ് എങ്ങനെയായി തീരും എങ്ങനെയായിത്തീരുമെന്നുള്ളതാണ് സിനിമ ചർച്ച ചെയ്യുന്നത് സിനിമ ലാഗില്ലാതെ നല്ല നീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കാം ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്തത് അഭയം തേടി വീണ്ടും സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമട്ടോഗ്രഫിയും പുള്ളി തന്നെയാണ് സിദ്ദിഖാണ് അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് നസീർ സംക്രാന്തി അമിത് മോഹൻ ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് ഒരിടത്ത് വന്നിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ വൃത്തിയാക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയുടെ ഹാലൂസിനേഷൻ വരുന്നു പിന്നെ മുതലാളി ഒരു സൈക്കോ ആണ് ഇടക്കിടക്ക് പോകണമെന്ന് പറയുന്നു നിൽക്കണോ എന്തെരൊക്കെയോ കാണിക്കേണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല പക്ഷേ സിനിമാറ്റോഗ്രാഫിയും ടെക്നിക്കലി എനിക്ക് തോന്നുന്നത് ജേക്സ് ബിജോയാണ് എൻ്റെ സ്കോർ ചെയ്തിരിക്കണതെന്ന് ടെക്നിക്കലിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഈ എം ഡി എഴുതി വെച്ചിരിക്കുന്നത് ഇതുതന്നെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇടക്കിടക്ക് ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സിദ്ധിക്ക് സംസാരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ ഇത്രയും കപ്പട കണ്ടും കൂതറായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പടമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പണ്ടൊരു പണം വന്നിട്ടുണ്ട് അതിൻ്റെ അതേ തീം പിടിച്ച് വന്നിരിക്കണ ഒരു സിനിമയാണ് സ്വർഗം തുറക്കുന്ന സമയം ജയരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും കണക്റ്റായതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ അതുമായിട്ടുള്ള ഒരു സിനിമയാണ് ഇത് നെടുമുടി വേണു ചേട്ടനെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ് അതും പുള്ളിക്കാരൻ്റെ ഒരു മരണ ശൈലിയിൽ കിടക്കുന്ന ഒരു റോളാണ് ആ റോളിൽ പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ വിഷമമാണ് ഇന്ദ്രൻ ചേട്ടൻ ഉണ്ട് പിന്നെ രഞ്ജി പണിക്കർ സുരഭി ലക്ഷ്മി ഇതിലും ഉണ്ട് കേട്ടോ രണ്ട് പടത്തിൽ അഭിനയിച്ചത് സുരഭി ലക്ഷ്മിയാണ് കോട്ടയം പ്രദീപ് പുള്ളിക്കാരനും ഡബ് ഇത് ഇങ്ങനെ വേറെ ആരാണ് അപ്പോൾ ഇത് തന്നെ ഒരാൾ ഒരപ്പു പെ കാരണം ഒരു മരണക്കിടക്കയില് കിടക്കുന്നു അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് ഇപ്പം മരിക്കും ഇപ്പം മരിക്കും എന്നുകൊണ്ട് എല്ലാവരും കൂടി വന്നിട്ട് മരിച്ചിരുന്നെങ്കിൽ നമ്മളപ്പോൾ മൂട് തട്ടി പോവായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു ഇയാൾ ജാവണവും ഇല്ലല്ല എന്നുള്ള ഒരവസ്ഥയിൽ കിടക്കുന്നു ഇത് ഈ മനുഷ്യൻ മരി മരണാസനം കിടക്കുന്ന മനുഷ്യന് ഇത് കേൾക്കുന്നു വിഷമം വരുന്നു പിന്നെ അങ്ങോട്ട് ഇയാൾ മരിച്ചോ എപ്പം മരിച്ചു ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നോ എന്നുള്ളതൊക്കെയാണ് വടം നോക്കുന്നത് നിങ്ങൾ നിങ്ങളാൾക്കൂട്ടത്തിൽ തനിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ അതിനെ വേറെ ഒരു രീതിയിലാണ് ഇതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുമല്ല ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ഇങ്ങനെ ഒരു 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 എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലൊന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ അതുകൊണ്ട് എനിക്ക് ആ സീനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി കണക്റ്റായ രംഗങ്ങളാണ് ഇവിടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരണാസന്നനായിട്ട് ഇതുപോലെ ഇങ്ങനെ കിടന്ന് അങ്ങനെ നേ വളരെ വേണ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീനൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതി തന്നെയാണ് ജയരാജ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മനോരഥങ്ങൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള റിവ്യൂവേഴ്സ് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഓരോന്നോരോന്നെറ്റടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും ഞാൻ അങ്ങനെ വലിയ ഇത് ഈ കഥകളൊന്നും അധികം വായിച്ചിട്ടില്ല ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ പടത്തിൻ്റെ കഥ മാത്രമേ ഞാൻ പണ്ടെ കൊണ്ട് വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഫ്രഷ് ആയിട്ടാണ് ഇത് കണ്ടത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആസ്വാദനത്തിൻ്റെ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഓരോരുത്തരും അപ്രോച്ച് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും സിനിമ കാണുന്ന മൂഡ് വരെ ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു ഫാക്ടറാണ് അതിനനുസരിച്ച് പലരുടെ അഭിപ്രായം പല രീതിയിലും മാറാം എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇതൊക്കെയാണ് രണ്ടെണ്ണം എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഒന്ന് വിൽപ്പനയും ഒന്ന് മറ്റേ ശിവൻ സംവിധാനം ചെയ്ത അഭയം തേടി അഭയം തേടി വീണ്ടും അയ്യോ ഒരു കാര്യം പറയാൻ പറ്റുമോയി നമ്മുടെ ഉലകനായകൻ കമലഹാസനാണ് ഈ കഥയൊക്കെ നരേറ്റ് ചെയ്യണത് എല്ലാ കഥകളും അതുപോലെ ചിത്ര ചേച്ചിയാണ് ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു വരട്ടെ